രണ്ട് മാസങ്ങൾക്ക് മുൻപ് അവിടെ ഒരുമിച്ച് നിന്ന് വാർത്താ ഓർക്കുകയായിരുന്നു അത്യന്തം പ്രക്ഷുബ്ധമായ കാലാവസ്ഥ കൊടുങ്കാറ്റിന സമാനമായ കാറ്റ് ഗംഗാവലി ഒരു കടല് പോലെ കുതിച്ചൊഴുകുന്ന ആ ദിവസം എന്തു ചെയ്യണമെന്നറിയാതെ അതിൻ്റെ കരയിൽ പകച്ചു നിന്ന രക്ഷാ പ്രവർത്തകർ അതിനുശേഷം ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ തിരിച്ചടികളുണ്ടായി ആ ദൗത്യം ഉപേക്ഷിക്കപ്പെടുന്നോ എന്ന ആശങ്ക പലയാവർത്തി ഉണ്ടായി അതിനുശേഷം പിന്നെയും ആ ദൗത്യം മുന്നോട്ടേക്ക് പോയി ഇന്ന് ഏതാണ്ട് അപ്രതീക്ഷിതമായിരുന്നു ഇന്നലെയും വൈകുന്നേരത്തോടു കൂടി ഈ ദൗത്യം തീരുന്നോ ഈ ദൗത്യം നിർജ്ജീവമായി പോകുന്നു എന്ന ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയോട് പോസിറ്റീവ് റിസൾട്ട് ഉച്ചാകുമ്പോഴേക്കും ഈ വലിയ ചോദ്യം അത് ആശ്വാസമോ സമാധാനമോ പ്രതീക്ഷയോ എന്ന് പറയുന്നില്ല വലിയ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടാകുന്നു ആ പ്രതികരിക്കുകയും ചെയ്ത് ഇപ്പോൾ എൻ്റെ എൻ്റെ കൂടെ ആ ആ ലോറിയുടമയായിട്ടുള്ള മനാഫ് ചേരുകയാണ് ആ മനാഫ്ക്ക് നമുക്കറിയാം അതായത് എഴുപത് ദിവസത്തിലേറെയാണ് നമ്മുടെ കാത്തിരിപ്പ് നേരത്തെ സംസാരിക്കുമ്പോൾ തന്നെ വളരെ വൈകാരികമായി വിങ്ങി പൊട്ടിയാണ് സംസാരിച്ചത് അങ്ങനെ അല്ലാതെ നമുക്ക് സംസാരിക്കാനാവില്ല ആ തീർച്ചയായിട്ടും ഇത്രയും ദിവസം എഴുപത്തൊന്ന് ദിവസം ഈ ഗംഗാവലി ഗംഗാവലിപ്പൂവിന്റെ അടുത്ത് ഒരു പ്രാന്തനെ പോലെ നടക്കേണ്ടി വന്ന് ഗതികേടൊണ്ട കൂടെ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആളെ ഉപദ്രവിക്കാൻ നിൽക്കരുതുമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ പക്ഷെ ഒരു വാക്ക് കൊടുത്തതേനും ഒരമ്മക്കും അച്ഛനും ഞാൻ കൊണ്ടുവരുന്നു ജീവനോടെ കൊണ്ടുവരുന്നതിന് പറഞ്ഞിരുന്നത് അതിന് സാധിച്ചില്ല അറ്റ്ലീസ്റ്റ് ശരീരങ്കിലും നമുക്ക് എത്തിക്കണം എന്നുള്ളത് അതൊരു വാശി ചെയ്യും അത് നടപ്പിലാക്കി എനിക്കറിയുന്നു എൻ്റെ വണ്ടിക്ക് അധികം പരിക്കില്ല എന്നുള്ളത് കാരണം ഞാൻ എല്ലാവരും പോയ സമയത്ത് പോലും കടലിലും കരയിലും ആളുകളെ വെച്ചിട്ട് നിരന്തരമായി തെരഞ്ഞതാണ് അതുകൊണ്ടാണ് ഏഹ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പം ആളുകൾക്ക് മനസ്സിലായി ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ആള് വണ്ടി ഉയർത്തുക അതിൻ്റെ ഉള്ളിൽ നാളെടുക്കുക വണ്ടി അതാ അവിടെ ഗംഗാവിലി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വ്യക്തിപരമായും ചില പ്രതിസന്ധികളൊക്കെ നേരിട്ടിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അത് നമ്മളൊക്കെ കണ്ടതുമാണ് അപ്പോൾ എങ്ങനെ തോന്നുന്നു ഒടുവിൽ ഇങ്ങനെ ഒരു പരിസമാപ്തിയിലെത്തി തീർച്ചയായിട്ടും സന്തോഷമുണ്ട് സന്തോഷം ഏതിനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സന്തോഷം വെറും ആ ജീവിതകാല മുഴുവൻ ഒരു കുറയാ ഒരു ഏർ കള്ളനോ അതിനേക്കാളും അപ്പുറം ഉം കൊലപാതകോ ആയിട്ട് ജീവിക്കണേ അതിന് മോചനം കിട്ടിയതിന് സന്തോഷമുണ്ട് പിന്നെ അവനെ ഈ രൂപത്തിൽ കിട്ടിയതിൽ സന്തോഷമില്ല സമാധാനം മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇനിയും ഇനിയും ഇതേമാതിരിത്തെ ദുരന്തങ്ങൾ വരുമ്പോൾ വരുമ്പോ ആയപ്പെട്ട ആളുകളെ ദയവ് ഇത്തരത്തിൽ ഇത്തരത്തില് ക്രൂശിക്കരുത് കൂടി പറയണം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഈ ദൗത്യം തന്നെ അല്ലെ ഒരു ഘട്ടത്തിൽ ഇത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ വിചാരിച്ചു വരുന്ന സമയങ്ങളുണ്ട് പക്ഷെ മനാഫ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോയിട്ടില്ല ഇവിടെ ഈ ശിരൂരിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ തന്നെ പലതവണ പോയി വന്നപ്പോഴും മനോഭിരമായി നമ്മളെ വിളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പദം ഇതൊരു ദൗത്യമായിരുന്നു അല്ല തീർച്ചയായിട്ടും ആദ്യ ദിവസങ്ങളിൽ ലോഡ്ജിൽ താമസം ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് ഡെയിലി റൂമിന് അപ്പോൾ അത് ഒഴിവാക്കി സ്വന്തമായിട്ട് വാടകയ്ക്ക് വീടെടുത്തു സ്വന്തം ഭക്ഷണം പാകം ചെയ്ത് അങ്ങനെയാണ് ജീവിച്ചത് ഫാമിലി ഫാമിലിനെ വരെ കാണാൻ കുറച്ച് ദിവസങ്ങളെ സാധിച്ചിട്ടുള്ളൂ അതൊക്കെ തരണം ചെയ്ത് എനിക്ക് ഉറപ്പുണ്ടായിനും വണ്ടിന്ന് അവനെ കിട്ടും എന്നുള്ളത് ഇവിടെ നിന്നുതന്നെ കിട്ടും പല ആളുകളും അവന് വണ്ടിയും കൊണ്ടുപോയി അങ്ങനെ അവൻ്റെ ഫാമിലിനെ പോലും അത്രമാത്രം വിഷമിപ്പിച്ച ആളുകളുണ്ട് പല രൂപത്തിലും ബർത്ത്ഡേ പാർട്ടി നടത്തി ഏതോ പഴയ കാലത്തെ ബർത്ത്ഡേ പാർട്ടി വരെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അവനെ അവൻ്റെ ഫാമിലി കുറ്റപ്പെടുത്തിയ ആളുകളുണ്ട് ഇപ്പം ഗംഗാവലിപ്പുലുതാ നമ്മളെ വണ്ടിതാ ഇവിടെ കയ്യെത്താ ദൂരത്തുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുക അതിൽ ചന്ദനുണ്ടോ ഡ്രഗ്സ് ഉണ്ടോ കള്ളപ്പണമുണ്ടോ അപ്പം എപ്പോഴും കേരള ജനത അല്ലേ അത് എടുത്തും ചേർത്ത് പിടിച്ചു ഓരോ മലയാളികളും ഓരോ അമ്മമാരും ഇപ്പോഴും അർജുന ജീവനോടെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിന്ന ഒരുപാട് മലയാളികളുണ്ട് തീർച്ചയായിട്ടും അവരെ ആ സ്നേഹത്തിന് ഞാന് വില കൽപ്പിക്കുന്നുണ്ട് പക്ഷേ എന്താ പറഞ്ഞാൽ അവരൊക്കെ മനസ്സിപ്പം വിഷമിച്ചിട്ടുണ്ടാവും ഉറപ്പാണ് പക്ഷേ നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം യാഥാർത്ഥ്യം മനസ്സിലാക്കണം കാരണം ഇതുപോലെ ഒരിക്കലും ജീവനോടെ വരില്ല എന്ന് എനിക്കും അറിയായിരുന്നു പിന്നെ ഈ ഗംഗാവലി പോയലേക്കാണ് ഒഴുകി വണ്ടി പോയതെങ്കിൽ ജീവൻ എന്തായാലും നിലനിർത്താൻ കഴിയൂലെന്നെനിക്കറിയാം ജീവന് കിട്ടുന്നുള്ള ഫസ്റ്റ് പ്രിഫറൻസ് കാരണമാണ് മണ്ണ് മണ്ണിൽ മണ്ണിലേക്ക് നമ്മൾ ആദ്യം തെരച്ചിൽ തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ പോയാലേ തിരയുള്ളതിനും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ മണ്ണ് കൊടുക്കാനുള്ള കാരണം അതാണ് ഞാൻ അല്ല മണ്ണിലേക്ക് തരണമെന്ന് നിർബന്ധം പിടിച്ചത് മൊത്തം ഒരു ടീമായിട്ട് നമ്മൾ പ്രവർത്തിച്ച ആളുകളാണ് അത് അതുപോലെ തന്നെ മിലിടറിയാണ് മണ്ണിൽ ഉണ്ടെന്ന് മാർക്ക് ചെയ്തത് അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാണ് കുറ്റം പറയുമ്പോൾ ഒരാളെ തന്നെ അങ്ങനെ കുറ്റം പറയാലോ പല ആളുകളെയും രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങനെ കുറേ കേരളത്തിന് വന്ന ഒരുപാട് രക്ഷാപ്രവർത്തകർ ഇവരൊക്കെ നന്ദിയോട് കൂടിയിട്ടേ സ്മരിക്കാൻ പറ്റുള്ളൂ ഒരൊന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ല അപ്പം ഈശ്വർ മൽപെ ഇങ്ങനെയുള്ള പല വ്യക്തികളും ഈ ഇതിൻ്റെ ഭാഗമായി നിന്ന ആളുകളൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പിന്നെ എനിക്ക് നന്ദി പറയാൻ കുറേ ആളുകളോടുണ്ട് ഈ ഒരു സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് ഫസ്റ്റ് നമ്മളെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അതായത് കേരളം മലയാളികളായ ലോകത്തുള്ള പല ഭാഗത്തുള്ള ജനങ്ങളോട് നന്ദി പറയേണ്ടതുണ്ട് കാരണം അവർ നിരന്തരം ഈ വാർത്തൻ്റെ പിന്നാലെ ഉണ്ടായതുകൊണ്ടാണ് മാധ്യമങ്ങളും ഉണ്ടായത് രണ്ടാമത് മാധ്യമ പ്രവർത്തകരോടാണ് കാരണം ഈ കാലാവസ്ഥയിൽ അരുമ്പായി നിങ്ങൾ ആശ്മിക്കങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് നിങ്ങളെല്ലാ എല്ലാ ചാനലാരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു അർജുനന് വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി കണ്ടതാണ് നിങ്ങളൊക്കെ അരുൺപായ് ഒരു മൂന്ന് പ്രാവശ്യം എൻ്റെ മുന്നിൽ തന്നെ വീണിട്ടുണ്ടാവും അങ്ങനെ ഇതൊക്കെ ത്യാഗം സഹിച്ചിട്ട് ഈ വേദനയിൽ ഇന്ന് അർജുന കിട്ടുമ്പോൾ ബിയോണ്ട് ദ ക്യാമറ എത്ര റിപ്പോർട്ടേഴ്സ് കരഞ്ഞിക്കണമെന്ന് എനിക്ക് നല്ല കണക്കുണ്ട് കാരണം എല്ലാവരോടും വേദന ആയി മാറിയു അർജുൻ അതിനൊക്കെ ഉള്ള ഒരു ഉത്തരം കിട്ടി പിന്നെ നമ്മൾ മലയാളികൾ അങ്ങനെ വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലുള്ള അല്ല എന്നുള്ളത് ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു അങ്ങനെ തന്നെയാണ് വൈകാരികമല്ല വൈകാരികമായി മാത്രമേ മനാഫിന് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ കഴിയുള്ളൂ അതോടൊപ്പം തന്നെയാണ് ആ അർജുനെ സ്നേഹിക്കുന്ന ആ കേരളത്തിലെ മലയാളികളെല്ലാം മനാഫ് ഓർത്തെടുക്കുകയാണ് എന്തായാലും ആ ദൗത്യം ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് മനാഫ് സൂചിപ്പിച്ചതുപോലെ സന്തോഷിക്കാനോ സമാധാനിക്കാനോ ഉള്ള എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ പോലും നമുക്ക് അത് ഗംഗാവലി പുഴയിൽ അത് ദുരൂഹമായി അവസാനിപ്പിക്കാതെ അതിലൊരു പരിസമാപ്തി ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഷ്മി ഓക്കെ റിയാസ്തീശം പറയുകയാണ് മനാഫ് കരയാതിരിക്കൂ ഞങ്ങൾക്കും കണ്ടു നിറയുന്നു അങ്ങനെ നന്മയുള്ള മനുഷ്യനാണെന്ന് ഞങ്ങൾക്കറിയാം അർജുൻ സഹോദര പൂക്കൾ മാത്രം വേണമെങ്കിൽ ഒരു ലോറി മുതലാളി എന്നൊക്കെ പറഞ്ഞ് രണ്ട് ദിവസം അവിടെ ഒന്ന് ഷോ കാണിച്ച് മടങ്ങാമായിരുന്നു എന്താണ് ചില മുതലാളിമാരെ പോലെ മനാഫിനും മനാഫ് അത് ചെയ്തില്ല മനാഫ് ഈ പറഞ്ഞ എഴുപത്തിരണ്ട് ദിവസവും അവിടെത്തന്നെ നിൽപ്പായിരുന്നു ദേഷ്യപ്പെട്ടും കരഞ്ഞുകൊണ്ടും വിലാപം കാണിച്ചും അല്ലെങ്കിൽ പോലീസുകാടുത്ത് പോയി തട്ടിക്കയറിയും അടി കൊണ്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ മനാഫിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അർജുനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ എഴുപത്തിരണ്ട് ദിവസങ്ങളിൽ മനാഫ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു മുപ്പത് മുപ്പത്തിന് തവണയെങ്കിലും നമ്മൾ അവിടെ ശിരൂരുള്ളപ്പോഴും ശിരൂരിൽ നിന്ന് വരുമ്പോഴൊക്കെ വിളിക്കുന്നുണ്ട് മാധ്യമ ശ്രദ്ധ ഇതിൽ നിന്ന് മാറിപ്പോകരുതേ എന്ന അദമ്യമായ ആഗ്രഹം ഉണ്ടായിരുന്നു മാധ്യമ ശ്രദ്ധ മാറിപ്പോയിക്കഴിഞ്ഞത് പക്ഷേ ദൗത്യം ട്രാക്കി തെറ്റുമോ എന്ന പേടിയിരുന്നു അപ്പോൾ അതൊരു എന്താണ് അതൊരു മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയാകുന്നുണ്ട് മനാഫ് എന്ന് പറയുന്ന ആ ലോറിയുടമ എന്താണ് പറയുക മനാഫിന് അഭിവാദ്യങ്ങൾ